ഹായ്, എല്ലാവർക്കും ദേവി ഡേയ്സിലേക്ക് സ്വാഗതം. ഈ അപ്പം നമ്മൾ ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജ് കാണാൻ വന്നിരിക്കുകയാണ്. 2019-2020 ഗ്ലോബൽ വില്ലേജിന്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു. അപ്പം ഒക്ടോബർ 29 ഗ്ലോബൽ വില്ലേജിന്റെ ഉദ്ഘാടനം. ഇതിപ്പോ നമ്മള് നവംബർ ആദ്യത്തെ ആഴ്ചയാണ്. ഇന്ന് നല്ല റഷുണ്ട് ഇവിടെ. ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ആയിരിക്കും. അതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2-ാമത്തെ വില്ലേജ് ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നല്ല റഷുണ്ട്. ഇപ്രാവശ്യം നല്ല നല്ല കാഴ്ചകളുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഏതായാലും പോയി അങ്ങോട്ട് കണ്ടു നോക്കാം. ഇപ്പൊ ഏതാണ്ട് ഒരു 4 മണിയായി. ആ ഒരു സമയത്തെ കാഴ്ചയാണിത്. രാത്രിയാകുമ്പോ ഇതിന്റെ ലൈറ്റിംഗ് പല കളറി മാറും. നമ്മൾ കഴിഞ്ഞ വർഷം ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ടായിരുന്നു. കണ്ടോ, ദേവി പവനിൽ ഇട്ടായിരുന്നു. ഇവരാണ് ടിക്കറ്റ് എടുത്തത്. നമ്മൾ നേരത്തെ ഇതുവഴിയാണ് കേറുന്നത്. കണ്ടല്ലേ, എല്ലാം നമ്മൾ ഈ ടിക്കറ്റ്, ഇതാണ് ടിക്കറ്റ് കൊടുക്കുക. അവിടെ അവിടെ കണ്ടല്ലേ, ഒരു എൻട്രൻസ് കണ്ടല്ലേ, ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രൻസ് ആണ് കാണുന്നത്. കേറി കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു വ്യൂ ആണിത്. അതായത് എല്ലാത്തിന്റെയും, അതായത് നമ്മുടെ എല്ലാ രാജ്യങ്ങളുടെയും ഒരു പ്രധാന ഐഡന്റിറ്റി ഇവിടെ അവര് പ്രദർശിപ്പിക്കും. അതായത് നമ്മുടെ ഇന്ത്യയുടെ താജ്മഹൽ അങ്ങനെയൊക്കെ. ചരിഞ്ഞ ഗോപുരം, ക്ലോക്ക് ടവർ, ഇങ്ങനെ ഞാൻ പിസ ഗോപുരം, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിന്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. എൻട്രൻസ് കഴിഞ്ഞു അല്ലേ. ഓരോ രാജ്യങ്ങളുടെ ഇങ്ങനെ പവലിയൻ തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങി 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 ഇവിടെ വരെ എല്ലാ രാജ്യങ്ങളുടെയും പവലിയനാണ്. കുവൈറ്റും കൊണ്ടും കൂടെ ചേർന്നുള്ള പവലിയനാണിത്. ബഹ്റിൻ പവലിയന്റെ ആദ്യമാണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ. അവിടുത്തെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇതൊക്കെ. ട്രഡീഷണൽ അല്ല എല്ലാം ഇപ്പൊ. ഇവിടെ എല്ലാം അവരുടെ സുഗന്ധവ്യഞ്ജനങ്ങളും പെർഫ്യൂമിൻസിന്റെ പെർഫ്യൂമും ഒക്കെ അങ്ങനെയുള്ള ഒരു ഉള്ള ഷോപ്പാണിത്. എമ്മന്റെ പവലിയനാണ് കണ്ടോ. അതിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തൂടെ കയറാം. എമ്മന്റെ പവലിയൻ ഫുള്ള് സ്പൈസസ് ആണ്. വെറൈറ്റി വെറൈറ്റി സ്പൈസസിന്റെ ഏറിയാണ്. ഇങ്ങ് മുതൽ അങ്ങ് വരെ ഫുള്ള് സ്പൈസസ് ആണ്. ആ കാണുന്നതെല്ലാം തേനാണ് പല. ഇതെല്ലാം തേന്, സ്പൈസസ് എല്ലാം ആണ്. ഇതെന്തിനാ അറിയോ, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എന്നെ വിളിക്കുകയാണ്. സൂപ്പർ. ഈ കാണുന്ന എല്ലാം അവരുടെ പണ്ടത്തെ കാലത്തെ ആഭരണങ്ങളെ അങ്ങനെയുള്ള ഇതൊക്കെ കൂടുതലും വിദേശികൾ വന്ന് മേടിക്കുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ഡൽഹിയിലൊക്കെ ഉണ്ട്. ഡൽഹി ആ ഭാഗത്തൊക്കെ ഇതേപോലെ സാധനങ്ങൾ മിക്ക. പഞ്ചാബിന്റെ ഒരു തരം കത്തിയില്ലേ, ആ ടൈപ്പ് കത്തിയൊക്കെ. എമ്മന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങളൊക്കെയാണ്. അല്ല, ഞാൻ പറയാൻ വന്നേ സർദാർമറയിലൊക്കെയാണ് ഇങ്ങനത്തെ കത്തിയിരിപ്പുണ്ട്. ഇറാന്റെ പൗലിയന്റെ അകം ഇങ്ങനെയാണ്. നല്ല ഭംഗിയാണ് കാണാന്. ഒരു പ്രത്യേകത ആർക്കിടെക്ട് രീതിയാണ്. ഓരോ രാജ്യങ്ങളുടെ എന്താ പറയാ, ആ ഒരു ഐഡന്റിറ്റിയാണ് ഇവിടെ എല്ലാം കാണുന്നത്. അവരുടെ കൺസെഷന് അത്ര നല്ല ഭംഗിയായിരുന്നു. ഇറാന്റെ ആ ഒരു ബിൽഡിംഗ് ഒക്കെ നല്ല രസമുണ്ട് ഇത് കാണാനേ. ആ നല്ലൊരു വർക്ക്. ഷാൻലിയർ ഒക്കെ നല്ല അടിപൊളി ഷാൻലിയറിന്റെ കടയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇതിന്റെ ഫുൾ ഒരു വ്യൂ ആണ്. ഇറാന്റെ തെരുവുകൾ. ഇറാൻ
ഇത് ഇറാന്റെ സാധനങ്ങളാ കേട്ടോ. നമ്മുടെ പുളിയാണിത്. പുളി പുളി നമ്മൾ കഴിച്ച് നോക്കി. പുളി എന്തോ ഒരു മധുരം ഒക്കെ ചേരുന്ന ഒരു സാധനം. ഇതെല്ലാം ഫ്രൂട്ട്സിന്റെ ഐറ്റംസ് ആണ്. പുളി കൊണ്ട് എല്ലാം പുളി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ദേ നോക്കി, ഒന്ന് നോക്കി, നമ്മുടെ ഇന്ത്യയുടെ പവലിയം കണ്ടോ, കണ്ടോ, അത് ഇന്ത്യയുടെ ആണ്. ഓണ്ടില്ല ആ വെള്ള. ഇത് മൊറോക്കോ. അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കൊറേ വ്യത്യാസമുണ്ട്. ഈ വർഷം ഇവിടെ പവലിയനാണ്. ഇനി നമുക്ക് അതിലേക്ക് പോവാം. ഞാന് നടക്കാൻ പറ്റാത്തവർക്ക് ആണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എത്ര എനിക്ക് അറിയില്ല. നമുക്കപ്പൊ ഇനി അകത്തേക്ക് പ്രവേശിക്കാം. ഇതില്ലേ നമ്മുടെ നെയ്യുന്ന ടൈപ്പിലുള്ള ഇത് ബാഗുകള്. അവരെ ഒരു ആർക്കിടെക്ട് കൺസെഷന്റെ ഒരു മാതൃകയാണിത്. നമ്മുടെ പാത്രങ്ങള്. ഞാൻ ഈ ബാഗിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ നെയ്ത്ത് ഉണ്ടാക്കുന്ന ഇതാണ്, പായൊക്കെ നെയ്യുന്ന ആ ഒരു സാധനം വെച്ചിട്ട്. പിന്നെ കുറെ ഡ്രസ്സുകള്. നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും പവലിയനിൽ ചെല്ലുമ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ ഐഡന്റിറ്റിയാണ് ഫുള്ള് കാണുന്നത്. അവിടുത്തെ കൺസെഷൻ, അവിടുത്തെ ഡ്രസ്സ്. പിന്നെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് സ്പൈസസ് ഒക്കെ. ഈ ഒരു അതായത് ജോർദാന്, ഇറാന്, ഇങ്ങനെയുള്ള മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെയൊക്കെ ആഹാര രീതിയോ ഏകദേശം കുറേയൊക്കെ സാമ്യമാണ്. അതുകൊണ്ടാണ് ഈ സ്പൈസസ് ഒക്കെ കുറേ സമയമായിട്ട് വരുന്നത്. ഇത് ലെതറിന്റെ, അത് ഒറിജിനൽ എനിക്ക് തോന്നുന്നു ലെതറിന്റെ ചെരുപ്പുണ്ടാക്കുന്ന സംഭവമാണ് കണ്ടോ. അതിനുള്ള മെറ്റീരിയലാണ് ഈ കൂട്ടിയിട്ടേക്കുന്നത്. ചെരുപ്പ് നിർമ്മാണം ആണിത്, യൂണിറ്റ്. അത്തറുകളെ അങ്ങനെയുള്ള സ്പ്രേ ഒക്കെ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്, അതിനുള്ള ഷോപ്സുകളാണ് ഈ കാണുന്നത്. താങ്ക് യു. സൗദിയുടെ ഫുള്ള് ഒരു പവലിയന്റെ വ്യൂ ആണിത്. സെൻട്രൽ ഞാൻ ആ സ്റ്റേജിന്റെ ഭാഗത്തു നിന്ന് കാണിക്കുകയാണ്. നമുക്ക് ഈ പവലിയനി കൂടുതൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ വർക്ക് ജോലി ചെയ്യുന്ന, അതായത് ആ അവിടുത്തെ സ്ത്രീകളുടെ ഫേസൊന്നും അങ്ങനെ നമുക്ക്, അറബ് സ്ത്രീകളുടെ ഫേസും നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കഴിവതും ആ ഒരു പവലിയന്റെ ഐഡിയ മനസ്സിലായി കാണൂല. ഇനിയിപ്പോ നമുക്ക് ഈ പവലിയന് വിടാം. രണ്ട് പവലിയന്റെ, അതായത് രണ്ട് രണ്ട് പവലിയന്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. നടുക്കൂടി ഇങ്ങനെ വാട്ടർഫാളാണ് അങ്ങ് വരെ. അത് കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ ഈ ഒരു ബ്രിഡ്ജ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രിഡ്ജ് ആക്കിയോണ്ട് ആൾക്കാർക്ക് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും കേട്ടോ. ഇത് അങ്ങ് വരെ ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്നത്, ഇന്ത്യൻ പവലിയന്റെ ഓപ്പോസിറ്റ് കാണുന്നത് ആഫ്രിക്കയുടെ പവലിയനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ആഫ്രിക്കയുടെ പവലിയൻ. നല്ല രസമാണ് കാണാൻ. അവിടുത്തെ ഒരുപാട് ട്രഡീഷണൽ, അതായത് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അതിനകത്തുണ്ട്. ഇത് ഇന്ത്യൻ പവലിയന്. ഫുള്ള് വൈറ്റ് വാഷ് അടിച്ച പോലാണ് ഈ പ്രാവശ്യം നമ്മുടെ ഇന്ത്യൻ പവലിയന്. എന്താണെന്നറിയില്ല, ഫുള്ള് വലിയ പവലിയനാണ്. ഇന്ത്യൻ പവലിയനും ആഫ്രിക്കൻ പവലിയനാണ് ഏറ്റവും വലിയത്. അപ്പൊ ഇന്ത്യൻ പവലിയൻ എന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം രാജസ്ഥാന്റെ ഒരു മോഡലായിരുന്നു. ഇപ്രാവശ്യം രാജസ്ഥാന്റെ അല്ല, ഒരു മാർബിളിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്. ടെക്സ്റ്റാണ് ഉള്ളത്. ഏത് സംസ്ഥാനത്തിന്റെ മോഡലാണെന്നുള്ളത് നമുക്ക് തിരക്കിട്ട് നമ്മൾ അറിയിക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് അതിനകത്തോട്ട് കയറാം. അല്ല, എനിക്ക് തോന്നുന്നു പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണോ എന്ന് ഡൗട്ട്. അതും അറിയത്തില്ല, സത്യമാണ്. ഏതായാലും നമുക്ക് അവര് വൈറ്റ് വാഷ് അടിച്ചിട്ടേ ഉള്ളൂ, ബാക്കി പണി കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയില്ല. സാധാരണ രാജസ്ഥാന്റെ ആ ഒരു ഇതൊക്കെ തന്നെ. എന്റെ ബാ പുറകെ കണ്ടോ. അപ്പൊ നമുക്ക് ഇന്ത്യൻ പവലിയനിലൊക്കെ കയറാം. ആഫ്രിക്കൻ പവലിയനാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ പവലിയൻ. ഞാൻ കാണിച്ചു എന്റെ ബാഗിക്കുന്നതാണ് ആഫ്രിക്കൻ പവലിയൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ ആഫ്രിക്കൻ ഗാന്ധിജി മണ്ടേലി. അങ്ങനെ നമ്മുടെ സ്വന്തം രാജ്യത്തെ പവലിയനിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാം ഡ്രസ്സുകളാണ് കൂടുതലും. നമ്മുടെ എല്ലാം ഫുള്ള് ഡ്രസ്സാണ്, കൂടുതലും ഡ്രസ് ഐറ്റംസ് ആണ്. എല്ലാം ചുരിദാറിന്റെ ഇങ്ങനെയൊക്കെ ഉള്ള നല്ല നല്ല ഷോപ്സ് ഉണ്ട്.
അപ്പം നമുക്ക് ഇതെല്ലാം ഡ്രസ് കടയാണ്. സോറി, ഇത് ഈ പ്രാവശ്യം രാജസ്ഥാന്റെ ആ ഒരു ഭംഗിയാണ്. രാജസ്ഥാൻ ഒരു മോഡലാണ് എല്ലാം പണിതിട്ടുന്നത്. ആ ഒരു ആർക്കിടെക്ട് ശൈലിയാണ്, ഫുള്ള് രാജസ്ഥാൻ ശൈലിയാണ്. ഇത് പവലിയന്റെ സെന്റർ പോർഷനാണ്. ആ പവലിയന്റെ ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ക്രാഫ്റ്റിന്റെയും പിന്നെ ഈ നമ്മുടെ കളിമണ്ണ് കൊണ്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇങ്ങനെ ചട്ടികൾ അങ്ങനെ എല്ലാം കിട്ടും. ഞാൻ കാണിക്കാം. പിന്നെ ഈ ഈ ആന്റിമാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് രാജസ്ഥാനിൽ വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവർ ഈ ഈ ഒരു പ്രോഗ്രാമിന്റെ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ എല്ലാ പ്രാവശ്യം വേണ്ടി മെഹന്തി മേടിച്ചിട്ട് വരണ്ട തലേ തേക്കുന്നേ ലിയോ സാധനം. ഇത് നല്ലതാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ ഡൽഹിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച് ചെയ്യുമായിരുന്നു. പിന്നെ അത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. അവിടുത്തെ രീതിയിലുള്ള കട്ടിലുകളൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ കണ്ടല്ലേ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ കാണുന്നതെല്ലാം രാജസ്ഥാൻ ടൈപ്പുള്ള മോഡൽ കട്ടില് അല്ലേ, നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നത്. ഞങ്ങള് കൊറേ നമ്മള് കൊറേ നോർത്ത് ഇന്നായോണ്ട് നമുക്കറിയാം ചൂട് സമയത്തൊക്കെ ഇങ്ങനെയുള്ള കട്ടിലുകളൊക്കെ ഇട്ടാണ് ആൾക്കാർ പുറത്ത് നിൽക്കാറുള്ളത് കിടക്കാറുള്ളത്. ഇത് ഈ സാധനം ബോക്സ് നമ്മള് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് വിസിലാട്ടോ ആയിരിക്കണം. എല്ലാം കണ്ടില്ലേ, ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യ പോലെ ഫുള്ള് നമുക്ക് തന്നെ അറിയാലോ പല കൾച്ചറുള്ള അടങ്ങിയ സംസ്ഥാനങ്ങളല്ലേ നമ്മള്, രാജസ്ഥാന്, ബോംബെ, ഗുജറാത്ത്, കേരളം. അപ്പൊ എല്ലാരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. നമുക്ക് ഒരുപാടൊക്കെ സത്യം പറഞ്ഞ ഇതിന്റെ അകത്ത് എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കും, അതുകൊണ്ട് നമ്മൾ ഷോർട്ട് ഷോർട്ടായിട്ട് എടുക്കുന്നത് എല്ലാം കാണിക്കണമെന്നൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ദുബായ് ഉള്ളവർക്ക് ഇത് കാണണമെന്ന് ആഗ്രഹം കാണത്തില്ല, കാരണം അവിടെ എല്ലാവരും ഇവിടെ വരുന്നതല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇത് കാണാൻ. നല്ല ഭംഗിയുള്ള പേഴ്സുകൾ ഇരിക്കുന്ന ഒരു കടയാണിത്. ഇത് സംഭവം അല്ലല്ല, ഇത് എനിക്ക് കയ്യല്ല ഇങ്ങനെ തൂക്കിയിടുന്നേ. ചില നമ്മുടെ നോർത്തിൽ കാണത്തില്ല പെണ്ണുങ്ങളൊക്കെ കയ്യിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കിടക്കുന്നേ പാർട്ടിക്കൊക്കെ പോകുമ്പോ. എനിക്കൊന്നും അതാന്ന് തോന്നുന്നു, ബാഗ് പോലെ പേഴ്സ് പോലൊക്കെ. നല്ല ഭംഗിയില്ലേ കസേര കാണാന്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചാരി കസേരയുടെ ആ ഒരു ഭംഗി. മുഴുവൻ തടിയാണ് നമ്മുടെ ആ തടിയുടെ ഭാഗത്ത് നമുക്ക് തുണിയാണ് കൂടുതലുള്ളത്. അപ്പൊ ഇതെന്താ അറിയോ, നമുക്ക് പുസ്തകങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണിത്. ഓൾറെഡി വീട്ടിൽ ഒരെണ്ണം ഉണ്ട്, അപ്പൊ നാട്ടിലേക്ക് കൂടെ ഒരെണ്ണം മേടിക്കാന്ന് വിചാരിച്ചു. നാട്ടിൽ കിട്ടും, പക്ഷെങ്കിൽ ഇത്രയും ഒരു ഭംഗി ആർന്നേ എനിക്ക് അങ്ങനെ കണ്ടിട്ടില്ല. ഇതെല്ലാം ലെതർ ബാഗുകളുടെ കടയാണ്. എന്റെ കൾച്ചർ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് എല്ലാ ദിവസവും നടക്കും. ഇനി ഇന്ന് അറിയില്ല ഇന്ന് എന്താണെന്ന്, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. മോഹിനിയാട്ടം കാണിച്ചിരിക്കുന്നുണ്ടോ, മോഹിനിയാട്ടത്തിന്റെ ഒരു പെയിന്റിംഗ് ഒക്കെ. അന്നേരം ഭയങ്കര തെള്ളായിരിക്കും കേട്ടോ ഇവിടെ. ഒറിജിനൽ രാജസ്ഥാന്റെ കരവിരുതിൽ ഉള്ള ആ ഫർണിച്ചറാണ് ഉള്ള ഫർണിച്ചറാണ് ഇത്. ഞാനിവിടെ ഒരു ഫർണിച്ചർ കണ്ടിട്ട് നിർത്തിയാണ്. കണ്ടില്ല ആനയുടെ ഡിസൈനുള്ള ഇരിപ്പിടം തവി. അതിന്റെ വില ഒഴിക്കുക മനോജ്, 180 ആണ് പറയുന്നത്, 180 ദർഹമാണ് പറയുന്നത്. ഒരു മലയാളി ചേട്ടന്റെ കടയാണ് സുപ്രീം സ്പൈസസ്. ഇതിന് എത്ര? 80 ദർഹം. 50 ദർഹമാണ്. ഇത് ആസാമീന്ന് ഉള്ള പ്രൊഡക്റ്റ് ആണ്. സിൽവർ നീഡില്ല, ഞാൻ ആദ്യമായിട്ട് കേക്കാണ്. നാട്ടിൽ നല്ല വിലയുണ്ടെന്നാ പറയുന്നത്, ആയിരിക്കും കാരണം നമ്മളിത് കേട്ടിട്ട് കൂടിയില്ലല്ലോ.
ഇത്രയും നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കമ്മലും മാലയും വന്നപ്പോഴത്തെ അവസ്ഥ കണ്ടോ, ഓടിപ്പോയി ചെയ്യുന്നു. കണ്ട ഒരു കെട്ട് സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ, ഇനി അത് കൂടാഞ്ഞിട്ട് അവിടെ കിടന്ന് തപ്പലോടെ തപ്പലാണ്. ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത്, എന്താ പറയുന്നത്, കന്നിനെ കയം കാണിക്കരുത്. എന്തോ സന്തോഷം നോക്കുക, ആ മുഖത്ത് വിരിഞ്ഞിരിക്കുന്നത് മാലയും മലയും കണ്ടപ്പോഴത്തേക്കിന്. അടിപൊളി, നടക്കട്ടെ അല്ലേ ഷോപ്പിംഗ്. നമ്മളങ്ങനെ ഇന്ത്യൻ പവലിയനിൽ നിന്ന് പോവുകയാണ്. ഇന്ത്യൻ പവലിയന്റെ എല്ലാ വ്യൂസ് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ നല്ല വർക്കുകൾ, അതായത് നമ്മുടെ നാട്ടിലെ പോലെ ചിരട്ട കൊണ്ടുള്ളതും തടി കൊണ്ടുള്ളതും ആയിട്ടുള്ള ഫർണിച്ചറ്, നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തവികള്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറയാനും ഒരുപാട് സാധനങ്ങൾ. ഇതെല്ലാം ഏറ്റവും കൂടുതലുള്ളത് ആഫ്രിക്കൻ പവലിയനാണ്. ആഫ്രിക്കക്കാരുടെ കരവിരുതിന്റെ ഒരു, ശരിക്കും പറഞ്ഞാൽ അതൊന്ന് കാണേണ്ട തന്നെയാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ അതിൻ്റെ അകത്തുണ്ട്. ഈ ഒരു കവല പോലെ കാണുന്ന എല്ലാ രാജ്യത്തിന്റെയും ഫുഡ് കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇവിടുന്ന് ലാസ്റ്റ് വരെ അണ്ട് ആ പാലസ്തീനൊക്കെ കാണാൻ പറ്റുമോ എന്ന് സൂം ചെയ്ത് കാണിക്കാം അല്ലല്ലേ. ഇതെല്ലാം ഒരുപാട് ഫുഡിന്റെ ഒരു ഏരിയയാണ് എല്ലാ രാജ്യങ്ങളുടെയും. പിന്നെ അതിങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് അത് ചൈനയുടെ പവലിയനാണ്. പിന്നെ അണ്ടാ ഇങ്ങനെ ഇവിടെ എല്ലാം ഫുഡ് കോർട്ട് കാണാം. നമ്മുടെ ദേവി പവലിയന്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് കണ്ടാ അടിപൊളി ബിരിയാണി, ദം ബിരിയാണി. അത് കലത്തിലൊക്കെ കിട്ടുന്നേ ചൈനയുടെ പവലിയന്റെ മുന്നിൽ നിന്ന് ഞാൻ എടുക്കാണ്. കണ്ടല്ലോ നല്ല ഭംഗിയാ കാണാനാ. ഓരോ വർഷം നല്ല വെറൈറ്റി ആയിട്ട് ഇവർ കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതുണ്ടായിരുന്നു, ഈ ഒരു ബ്രിഡ്ജ്. അതിന്റെ അങ്ങേ വർഷമൊന്നും ഈ ബ്രിഡ്ജ് ഇല്ലായിരുന്നു. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇവിടെ എല്ലാം ഫുഡിന്റെ ഏറിയാണ് കേട്ടോ എല്ലാം. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഒരുപാട് മാറ്റമാണ്. കഴിഞ്ഞ വർഷം ഈ ഭാഗത്തൊന്നും ഫുഡിന്റെ ഏറി ഇല്ലായിരുന്നു. ആ ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഇങ്ങനെ വെള്ളത്തില് ബോട്ടിംഗ് ബോട്ടയിലിങ്ങനെ തായ്ലാന്റ് ഫുഡൊക്കെ. നമുക്ക് ആ ഏരിയയിലേക്ക് ഒന്ന് പോവാം. ഇതെല്ലാം തായ്ലാന്റ് ഫുഡ്, അതായത് ചൈനീസ് തായ്ലാന്റ് ഫുഡിന്റെ ഇതാണ്. ഇതെല്ലാം വെള്ളത്തിന്റെ അകത്താണ് ഈ ബോട്ടെല്ലാം കിടക്കുന്നത് ഉണ്ടല്ലേ. ഈ ഒരു ഏരിയ അങ്ങ് വരെ ഉണ്ട്. ഒരു ഇത് എനിക്ക് തോന്നുന്നു തായ്ലാന്റ് സ്റ്റൈലാണ് ഈ ഒരു ഫുഡിന്റെ രീതി. വെള്ളത്തിന്റെ അകത്തുള്ള ഫ്ലോട്ടിംഗ് ബോട്ടിലൊക്കെ കിടന്ന് ഫുഡിന്റെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു തായ്ലാന്റിലാന്ന് തോന്നുന്നുള്ളത്. ഞാൻ സന്തോഷ് ജോർജ് ഉള്ളങ്കരയുടെ ഇതിൻ്റെ അകത്തൊന്ന് കണ്ടിങ്ങനെ. ജപ്പാന്റെ ആണ് ഈ കാണുന്നത്. പിന്നെ ഇത് സൗത്ത് കൊറിയ. അങ്ങനെ ഫുഡ് മാർക്കറ്റിന്റെ തെരുവിൽ കൂടി ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഫുഡ് മേടിച്ചേർന്ന ഒരു ലക്ഷണവും ഇല്ല. എന്തോ പല രാജ്യത്തെ ഫുഡൊക്കെ വന്ന് കേറിയിട്ടുണ്ടല്ലോ, ഒരുമാതിരി തലയ്ക്ക് മത്ത പിടിച്ചുപോയി. ഇതൊക്കെ പറയുന്നത് ഒന്നും മേടിച്ചേരത്തില്ല. വീട്ടിൽ നിന്ന് ചായ വരെ പോയി ഞെട്ടിക്കൊണ്ട് വന്നിട്ട് എന്നെ കൊണ്ട് മേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഒരു കാര്യമുണ്ട്, ഒരു ചാനൽ നടത്തുന്ന ഒരാള് നല്ലൊരു കുപ്പ് ഒരാള്, അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് മേടിക്കുന്നില്ലേ നല്ലത്. അല്ല ചുമ്മാതെ ഇവിടെ വന്ന് പൈസ എന്നുപറഞ്ഞാൽ വാങ്ങി കേട്ടോ. പക്ഷെ ഭയങ്കര അരിപ്പന അതൊന്നുമല്ല. നമ്മള് എന്താ പറയുന്നത്, പല രാജ്യത്തെ ഫുഡുകളിൽ മണമൊക്കെ അടിച്ചു കഴിക്കപ്പെട്ടുണ്ട്. ഇപ്പൊ ഏത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമ്മളിപ്പോഴേ. എനിക്ക് ബർഗറെ കണ്ടിട്ട് കഴിക്കണമെന്ന് തോന്നുന്നു, പക്ഷെ ഒരു രക്ഷയില്ല, എന്നെ കഴിപ്പിക്കില്ല. നമുക്ക് വാങ്ങിക്കാം, പതുക്കെ വാങ്ങിക്കാം. ഈ കാണുന്ന ഈ ഒരു ഏരിയ മുഴുവൻ റൈഡിന്റെ ഏരിയ ആണ്. കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഈ റൈഡേ കയറാം. ഉണ്ടോ, ഞാൻ ഒന്നിന്റെ അടുത്ത് എന്ന് കാണിക്കുന്നില്ല, കാരണം കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. നല്ല ഭംഗിയാണ് കാണാന്. നമ്മള് ഒരു പൂരപ്പറമ്പി വന്ന ഒരു പ്രതീതിയാണ്. നാട്ടില് നമ്മള് വലിയൊരു ഉത്സവപ്പറമ്പി വന്ന ഒരു പ്രതീതിയാണ്. ഇത് കുട്ടികളുടെ റൈഡാണ്. നല്ല ഭംഗിയുണ്ട്. നമ്മളെ അപ്പു ഇപ്പൊ ഇവത്തെ കയറും. അപ്പു അങ്ങനെ റൈഡേ കയറാൻ പോവാണ്. കണ്ട Are you having fun, kids? Okay.
ഇതൊരു ഗെയിമാണ്. ആ ഇവരെറിയുന്ന ബോൾ ഉണ്ട്, അതിന്റെ ആ കോട്ടിനകത്ത് വീഴുകയാണെങ്കിൽ ആ ഒരു പാവയെ കിട്ടും. ഇതൊരു ഹൊറർ ഹൗസ് ആണ്, കണ്ടില്ലേ? ആദ്യം തന്നെ ഒരു പ്രേതായിരിക്കുന്നത് കണ്ടില്ലേ? പ്രേതാത്മാവ് നിന്ന് വയലിൻ വായിക്കുന്നത് കണ്ടില്ലേ? ഇതെന്ന് വെച്ചാൽ ഒരു മാജിക്കൽ ഹൗസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹൊറർ ഹൗസ് കണ്ടാ പോകുന്ന ഒരു ട്രോളി പോലെ ഞാൻ പോകുന്ന കണ്ടില്ലേ? അതിലിരുന്നിട്ട് നമ്മൾ ഇതിനകത്തൂടെ കറങ്ങി വരുവാണ്. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകൾ അകത്തുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ കയറിയില്ല, കയറിയ ഒരാളോട് നമ്മൾ ചോദിച്ച് അറിഞ്ഞതാണ്. നല്ല രസമായിട്ടാണ്, പക്ഷേ എന്താ പറയുക, ഒരു ഹൊറർ സിനിമ കാണുന്ന ഒരു എഫക്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ കയറിയില്ല. പിന്നെ അതിനകത്ത് നല്ല പേടി തോന്നുന്ന ഒരിതാണ്. അത്രയ്ക്കങ്ങ് പേടിയല്ല, എന്നാലും ഒരു വേറൊരു അനുഭവമാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോ വീഡിയോഗ്രാഫി അതിനകത്ത് അലോഡല്ല. അപ്പൊ പിന്നെ നമ്മൾ കയറിയിട്ടും പ്രയോജനമില്ല. ഞാൻ ചോദിച്ചു പേടിയുടെ ഒന്നുമില്ല. അത്ര ആൾക്കാർ പോകുന്നുണ്ടോ? ഭയങ്കര ക്യൂ ആണ് ഇവിടെ, കുട്ടികളാണ് കൂടുതലും. ആ ഫ്രണ്ടി ഇരിക്കുന്ന ആ സാധനത്തിനെ കണ്ടാൽ തന്നെ നമുക്ക് പേടി വരും. നല്ല ഭംഗിയില്ലേ കാണാനാ, നല്ല വെള്ളം. ശരിക്കും ഗ്ലോബൽ വില്ലേജ് കാണണമെങ്കിൽ ഒരു 2-3 ദിവസം വേണം ഫുള്ള് കാണണമെങ്കിൽ. എത്ര ആയിരുന്നു പ്രിയ ടിക്കറ്റ്? 15,000. പ്രിയക്ക് ടിക്കറ്റ് എടുത്തത്, ചെറിയ പ്രിയയുടെ ഹസ്ബൻഡ് ചെറിയ ടിക്കറ്റ് എടുത്തത്. ഇതിന് 15,000 തോന്നുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇവർ ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിരുന്നു. ഇത് കണ്ടില്ല, ഇത് ഇവര് ഗെയിം കളിച്ചപ്പോ കിട്ടിയതാണ് ഈ പാവ. കണ്ടോ, ഗെയിം കളിച്ച് കിട്ടിയതാണ് ഈ പാവ. നല്ല ഒരു കരടി കരടി ഇല്ല, പാണ്ട പാണ്ട നല്ല സുന്ദര പാണ്ടയാ. നമ്മളപ്പോ ഇവിടെ അടുത്തൊരു ചായക്കടയിൽ നിർത്തിയിരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട്. ഇവിടെ സമോസ കിട്ടും, ഏതാണ്ടൊക്കെ കിട്ടും കേട്ടോ. ചായ കുടിക്കാനായിട്ട് നിർത്തിയേക്കുക. അപ്പൊ നമ്മൾ കുറേ നടന്ന് ക്ഷീണിച്ചില്ലേ, അപ്പൊ നമുക്ക് ഇനി ചായ കുടിക്കാം. ബാക്കി കാണുന്ന ലാസ്റ്റ് വരെ കാണുന്ന അങ്ങ് വരെ കാണുന്നത് മുഴുവൻ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കടകളാണ്, പല രാജ്യങ്ങളിലെ ഫുഡ് കിട്ടുന്നത്. ഒരു സമോസ കിട്ടിയിട്ടുണ്ട്, നല്ല ഒരു ടയർഡായി. അപ്പം ചായ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ചായ കുടിക്കുകയാണ്. അപ്പം അടുത്ത് ഒരു ഫുഡിന് ഓർഡർ ചെയ്തു. അത് ഈ നാട്ടിലാണ്, അറബിക് ഫുഡാണ്. പേരെന്ന? ഫലാഫൽ. ഫലാഫൽ എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല, ഇപ്പം കഴിക്കാൻ പോകും. ഇത് വറുത്തെടുക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ പരിപ്പ് വടയുടെ കൂട്ടൊക്കെ ഇരിക്കുന്നു. എവിടെ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ഫലാഫൽ. കഴിച്ചു കഴിച്ചു കഴിച്ചു. എങ്ങനെയുണ്ട് പ്രിയ? പരിപ്പുവടയുടെ ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് അപ്പുറത്തെ കടയിലെ ചായ. പല കളറിൽ ഇങ്ങനെ വാട്ടർഫാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പൂത്തിരി കത്തുന്ന പോലെ. അതെ, അവിടെ നിന്ന് നോക്കിയേ നമ്മുടെ ഇന്ത്യയുടെ പവലിയൻ. ടയർഡായി, അപ്പൊ ഇവിടെ ഇരിക്കുകയാണ്. ഇനി കുറെ പവലിയൻ കയറാറുണ്ട്. ചൈന, ജപ്പാന്, ആഫ്രിക്ക, ഇനി കിടപ്പുണ്ട്, കുറേ കിടപ്പുണ്ട്. ഇത് ചൈനയുടെ പവലിയനാണ് നമ്മള്. അപ്പൊ ഇനി ആ ചൈനീസ് പവലിയനോട് കയറാം. ചൈനീസ് പവലിയന്റെ ഉൾവശമാണ്, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇത് ആൾക്കാരുടെ മുഖം കൊണ്ട് മാത്രമേ കാണാൻ പറ്റൂ. ഏകദേശം ഒരു വ്യൂ കാണിക്കാം. നമ്മൾ വന്ന സമയത്തൊന്നും ഇത്രയും തിരക്കില്ലായിരുന്നു. ചൈനയുടെ പവലിയന് ഫുള്ള് ഡ്രസ്സാണ്. ആ നല്ല രസമുണ്ട്, നമുക്ക് ഇഷ്ടം തോന്നുന്നു. നമുക്ക് ഇടാൻ പറ്റുന്ന കുറേ ഇതുണ്ട്, നല്ല സ്റ്റൈലും ഡ്രസ്സുകളുണ്ട്. കൊച്ചുകുട്ടികളുടെ ക്യൂട്ട് ഉടുപ്പുകള്. ചൈനീസ് പവലിയന്റെ നല്ലൊരു വ്യൂ ആണ്.
ഒരാളിരുന്ന് ഭയങ്കരമായിട്ട് അക്വപഞ്ചർ ഒക്കെ ചെയ്യുവാണ്. എന്തുവാണോ ഏതാണോ ദൈവത്തിനറിയാം. ചെവിയലൊക്കെ ഏതാണ്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പറയും സാധാരണ ചെവിയല് ചെമ്പരത്തിപ്പൂ വെച്ചെന്ന് പറയും. ഇതിപ്പോ വേറെ ഏതാണ്ട് ചൈനീസ് സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കുക. ദൈവത്തിനറിയാം എന്തുമായി തീരുമെന്ന്. കണ്ണടക്ക് ഇന്ന് ഈ ഒരു മെഷീൻ ആണ്ട് ഈ അപ്പു അപ്പുന്റെ ബാക്കി ഇരിക്കുന്ന ഈ ഒരു ഈ സാധനം മേടിച്ചു മസാജ് ചെയ്യുന്നേ നടു അതായത് ഏണ് മസാജ് ചെയ്യുന്നതാണ് സംഭവം. ഏണ് ഈ ഒരു പീസാണ് മേടിച്ച 100 ദിർഹംസ് ആണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മള് തൽക്കാലം ഇവിടുത്തെ ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മള് ചൈനീസ് പൗലിയം വരെ ഇന്ന് കവർ ചെയ്തുള്ളൂ. അടുത്ത ദിവസം വേറെ ഏതെങ്കിലും ദിവസം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത്ര ആയപ്പോഴേ നമ്മള് ടയേർഡായി. നാലുമണി മുതൽ ഇപ്പൊ ഒരു ഇവിടുത്തെ ഒരു 10:30 ഇത്രയും സമയമായുള്ളൂ. ഇത്രയും സമയമായി. ഇനിയും നമുക്ക് സൗത്ത് ആഫ്രിക്കൻ പൗലിയനുണ്ട്, ജപ്പാനുണ്ട്, പിന്നെ പാകിസ്ഥാൻ, അങ്ങനെ കൊറേ ഉണ്ട്. അത് നമുക്ക് വേറൊരു ഏറ്റവും നല്ല പൗലിയൻ ഒക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. തായ്ലാന്റ് പാകിസ്ഥാൻ ഒക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പാകിസ്ഥാൻ ഓൾറെഡി ഇന്ത്യൻ പൗലിയന്മാർ തന്നെയാണ്. ഈ ഒരു മെയിൻ പൗലിയൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആഫ്രിക്കൻ പൗലിയൻ മാത്രമാണ് നമ്മൾ കവർ ചെയ്യാതിരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ പൗലിയന്റെ ദൂരെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഈജിപ്ഷ്യന്റെ പൗലിയനാണ്, നമ്മൾ കയറിയിട്ടില്ല. 2 രാജ്യങ്ങളുടെ പൗലിയന്റെ ഇടയ്ക്കുള്ള ആ ഒരു ചെറിയ ഒരു വാട്ടർഫാൾ ആണ് കാണുന്നത്. ഉണ്ടല്ലേ, നല്ല ഭംഗിയാണ് കാണാൻ ഈ ലൈറ്റത്. നമ്മളിപ്പോ മുമ്പേ വന്ന സ്ഥലങ്ങളാണ് അതെല്ലാം. ആ കാണുന്ന തുർക്കിയുടെ പൗലിയന്, അതിന്റെ അടുത്ത പാകിസ്ഥാന്, അങ്ങനെ കുറെ പൗലിയൻ ആ ഒരു ഭാഗത്തായിട്ടുണ്ട്. നമ്മുടെ താജ്മഹൽ തിളങ്ങിയിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മളിനി ഇറങ്ങുകയാണ്. ഉണ്ടല്ലോ അവിടെ ലൈറ്റിംഗിന്റെ ആ ഒരു മാറ്റം കണ്ടോ, കളറ് മാറി വരുന്നേ. നമ്മൾ കയറിയ എൻട്രൻസിന്റെ ആ കവാടമാണത്. നമ്മളങ്ങനെ എക്സിറ്റ് ആവാണ്. രാത്രിയിലെ അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മളപ്പം തൽക്കാലം വിടവറയാണ്. അപ്പൊ ഇന്നത്തെ ദേവിദേശിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു എങ്കിൽ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതിയതായിട്ട് കാണുന്നവരായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്. അപ്പം അതുപോലെ ദേവി പൗലിനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കല്ല. അപ്പൊ ഇനി നമുക്ക് നല്ല നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും വരുന്നവരെ തൽക്കാലത്തേക്ക് ടാറ്റാ.